അവസാനത്തെ ഡൽഹി യാത്രയാണ്. അപ്പം ഇന്ന് ഞങ്ങൾ പ്രിയ വണ്ടി, അപ്പം ഇന്ന് ഞങ്ങൾ അധികം കുറേ കറങ്ങണമെന്നില്ല. ഇവിടുത്തെ സി പി അതുപോലെ തന്നെ ഇവിടെ സരോജിനി മാർക്കറ്റൊക്കെ പോയിട്ട് വരാമെന്നുള്ള പ്ലാനിലാണ്. ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ ഒരു ആൻറ്റി ഉണ്ട്, നീന ആൻറ്റി, ഡൽഹിയിലുള്ളത്. ഞങ്ങളിവിടെ നീന ആൻറ്റിയുടെ കൂടെ ആയിരുന്നു ഞങ്ങൾ സ്റ്റേ ചെയ്തിരുന്നത് ഡൽഹിയിൽ. അപ്പോൾ ഡൽഹിയിൽ ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തത് നീന ആൻറ്റിയാണ്. ഇവിടെ നിന്ന് പോകാനും ഇവിടെ നിന്ന് എങ്ങനെ പോകേണ്ടതെന്നും മെട്രോയിലേക്ക് എങ്ങനെ പോകണമെന്നും റിക്ഷ എങ്ങനെ പിടിക്കണമെന്നും കാര്യങ്ങളൊക്കെ പറഞ്ഞ് നീന ആൻറ്റിയാണ്. ഞങ്ങളിവിടുത്തെ യാത്ര തുടങ്ങാണ്. ഓക്കെ, ശങ്കർസ് ഇൻ്റർനാഷണൽ ഡോൾസ് മ്യൂസിയം. അപ്പോൾ നീനാൻഡ്രി കൂടെ ഞങ്ങൾ ഡോൾസ് മ്യൂസിയം കാണാൻ വരാണ്. നീനാൻഡ്രി ചെറുപ്പത്തിൽ ചെറിയ വയസ്സിലിരുന്ന പങ്കളുടെ കൂടെ വന്നിരുന്ന മ്യൂസിയമാണ്. ഇതിൻ്റെ ഉള്ളിൽ മൊബൈൽ അലൗഡ് അല്ല, ഇവിടെ ഇറക്കിയ മൊബൈൽ അലൗഡ് ഉള്ളു. ഞങ്ങൾ ഡോൾസ് മ്യൂസിയം കണ്ടു. ഡോൾസ് മ്യൂസിയത്തിൽ നമുക്ക് ടോട്ടൽ ഒരു 80 രാജ്യങ്ങളിലുള്ള ഡോൾസ് അവിടെ കാണാം. അതുപോലെ അവിടുത്തെ എന്താ പറയുക, ഡോൾസിനെ കാണുമ്പോൾ 1965 തുടങ്ങിയതാണ് ഈ ഡോൾസ് മ്യൂസിയം. അപ്പോൾ അവിടുത്തെ എന്താ പറയുക, ഓരോ രാജ്യത്തെ അവിടുത്തെ ഡോൾസിനെ നമുക്ക് കാണാൻ പറ്റും ഇവിടെ. ശങ്കർ എന്ന് പറഞ്ഞൊരാൾ തുടങ്ങിയതാണ് 1965. സ്റ്റാർട്ടിങ്ങിൽ 500 ഡോൾസ് ഉണ്ടായിരുന്നുള്ളൂ, പിന്നെ അത് വലുതായി ഒരു 6000 ഡോൾസോളം ഇവിടെ ഉണ്ട്. അത് കാണേണ്ട ഒരു കാഴ്ചയാണ്. ഇവിടെ വരുമ്പോൾ ഡൽഹിയിലെ മന്ദി സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ITO പിടിച്ചു കഴിഞ്ഞാൽ തൊട്ടടുത്തുള്ളതാണിത്. പ്രിയ നടന്നു വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ജൻപത്ത് എന്ന് പറഞ്ഞൊരു മാർക്കറ്റിലെത്തിയൊക്കെയാണ്. അപ്പോൾ ഇവിടെ പർച്ചേസിങ്ങിനായിട്ട് ഇന്ന് ഇന്നത്തെ ദിവസം പർച്ചേസിങ്ങിന് വേണ്ടി മാത്രം, പർച്ചേസിങ് അല്ല, ഇന്ന് കാണാനൊക്കെ ഇവിടെയൊക്കെ എന്തൊക്കെ സാധനങ്ങളുള്ളത്, കുറേ കമ്മലുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ ഷോളാണോ, दीदी आप थोड़ा इधर आने जाने का रास्ता है. ഇവിടെ ഹാൻഡ് ബാഗുകളൊക്കെ കാണാം, ലേഡീസിൻ്റെ ഹാൻഡ് ബാഗുകൾ, ഗുജറാത്തി സ്റ്റൈലുള്ള ഹാൻഡ് ബാഗുകൾ, പല വെറൈറ്റി സാധനങ്ങളുണ്ട്. ജൻപത്ത് എന്നാണ് സ്ഥലത്തിൻ്റെ പേര്. ഇവിടെ കുറേ മാർക്കറ്റുകളുണ്ട്, സരോജിനി മാർക്കറ്റ്, പിന്നെ CP, പിന്നെ മാർക്കറ്റ്സ് കുറേ ഉണ്ട്. അപ്പോൾ ഇതിൽ ജൻപത്തിലേക്കാണ് ആദ്യം വന്നിട്ടുള്ളത്. ഇത് കഴിഞ്ഞിട്ട് സരോജിനി മാർക്കറ്റിലേക്ക് പോകണം. സരോജിനി മാർക്കറ്റിൽ സ്പെഷ്യൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എക്സ്പോർട്ട് ക്വാളിറ്റി സാധനങ്ങളുണ്ട്, ബ്രാൻഡിൻ്റെ സെക്കൻഡ് ക്വാളിറ്റി മെറ്റീരിയൽസ് കിട്ടുന്ന സാധനങ്ങളുണ്ട്. കുഴപ്പമില്ലല്ലേ, ഭംഗിയുണ്ടല്ലേ പ്രിയ. ഡ്രസ് ഇപ്പോ ഫ്ലിപ്കാർട്ടിലും മീഷോയിലൊക്കെ നമുക്ക് സെയിം സാധനം കിട്ടുന്നുണ്ട്. ടീഷർട്ട് ഹോം ഡെക്കേഴ്സ് മേടിക്കാൻ ഇഷ്ടമാണ്. അതും ക്രിസ്മസ് മേടിക്കാം. വിദ്യാലയ സെന്റർ ഇവിടത്തൊക്കെ നോക്കിയേ.
रेट कितना से है भाई स्टार्टिंग रेट? ഞങ്ങളിതേ മാർക്കറ്റിൻ്റെ ഇവിടെ പ്രിയ കമ്മലും ബ്രേസ്ലെറ്റൊക്കെ മേടിച്ചിട്ടുണ്ട്. എനിക്ക് മാത്രമൊന്നും മേടിച്ചിട്ടില്ല. ആൻ്റെ ഇത് വേറെ കറങ്ങുണ്ട്. ഞങ്ങളിനി ഡ്രസ്സുകളൊക്കെ എനിക്ക് ഇഷ്ടമാണ്, ഡ്രസ്സുകളൊന്നും പ്രിയയ്ക്ക് ഇഷ്ടമില്ല. ഇതൊക്കെ ഭംഗിയുണ്ട്. പിന്നെ പറഞ്ഞാൽ മനസ്സിലാവില്ല, അവള് ജീൻസൊക്കെയാണ് ഇടുള്ളൂ. ജീൻസും ടീഷർട്ടും ഇടുന്ന ആളാണ്. അപ്പോൾ ഇവിടുത്തെ മാർക്കറ്റിൽ കുറേ സാധനങ്ങളുണ്ട്. ഞങ്ങളിനി സരോജിനി മാർക്കറ്റ് പോകാനായിട്ട് പോയി കാണാനേ പറ്റുള്ളൂ. പർച്ചേസിങ് ഇല്ല, ഇവിടെ നിന്ന് തന്നെ പർച്ചേസിങ് എല്ലാം ചെയ്ത് കഴിഞ്ഞു. അങ്ങനെ റേറ്റ് ശരിക്കും നല്ല രീതിയിൽ ബാർഗെയിൻ ചെയ്യുകയാണെങ്കിൽ ഞാനിപ്പോൾ 1600 സാധനം 900 രൂപയ്ക്ക് മേടിച്ചത്. അപ്പോൾ ബാർഗെയിൻ ചെയ്യണമനുസരിച്ചിരിക്കും കാര്യങ്ങൾ. നമ്മൾ ചുരിദാറല്ലേ എടുത്തത്, ചുരിദാർ എടുത്തു, അത് രസമുണ്ട്. അപ്പോൾ അത് ഈ പറഞ്ഞ പോലെ 1600 റേറ്റാണ് അവർ പറഞ്ഞത്, 900 രൂപയ്ക്ക് കിട്ടി. ഇതേപോലെ സമയമുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് നന്നായി നോക്കി മേടിക്കാവുന്നതേ ഉള്ളൂ സാധനങ്ങൾ. സാധനങ്ങൾ അഴിക്കുന്നുണ്ട് പെട്ടെന്ന്. അവിടെ നിന്ന് വണ്ടി വരുന്നുണ്ടെന്ന് പറഞ്ഞ, വണ്ടി വരുന്നതിന് മുമ്പ് അവർ ഇത് അടയ്ക്കുന്നതാണ്, സൈഡിലേക്ക് ആക്കുന്നതാണ്. ഫ്രണ്ടിലത്തെ എക്സ്റ്റൻഷൻ മൊത്തം ക്ലോസ് ചെയ്യുക, ശ്രദ്ധിച്ചാൽ അറിയാം. കണ്ട, അപ്പോൾ ആകെ തിരക്കടിച്ചിട്ട് ഇവര് സാധനങ്ങൾ മാറ്റുന്നുണ്ട്. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചപ്പോൾ ഇവിടെ ഒരു ആൻറ്റി പറഞ്ഞതാണ് അവിടെ നിന്ന് വണ്ടികൾ വന്നു തുടങ്ങുന്നു, വണ്ടികൾ വരുന്നതിന് മുമ്പ് അവരിതൊക്കെ ക്ലോസ് ചെയ്യാണ്. കണ്ട, ഫ്രണ്ടിൽ സൈഡിൽ കണ്ടാൽ അറിയാം. പ്രിയ നോക്കിയാ കിട്ടാ, മാത്ത് കൊള്ളാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ചെരുപ്പുകൾ അല്ലേ, കൊല്ലാപ്പൂരി ചെരുപ്പുകൾ, രാജസ്ഥാനാ, രാജസ്ഥാൻ ചെരുപ്പുകളിലാണത്. ജന്തർ മന്ദിർ ഇവിടെ തന്നെയുണ്ട്. ജന്തർ മന്ദിർ ഇവിടുത്തെ ജന്തർ, ഇതാണ് സി പി കോണോട്ട് പ്ലേസ്. നേരെ ഇറങ്ങിക്കോ. ഇതാണ് CP കോർണോട്ട് പ്ലേസ്. അപ്പോൾ ഇവിടെ ബ്രിട്ടീഷുകാർ പണിതിട്ടുള്ള ബിൽഡിങ്ങുകളാണ്, അതിൻ്റെ ഉള്ളിൽ നമ്മുടെ കടകൾ ഷോപ്സൊക്കെ ആയതാണ്. അത് കാണാനറിയാം. പ്ലേ സ്റ്റേഷൻ, സോണി സെൻറ്റർ, നിക് ബേക്കേഴ്സ്, അങ്ങനെ കുറേ കടകളുണ്ട്. ഉള്ളിൽ പോയാൽ KFC, മക്ഡൊണാൾഡ്സ് എല്ലാം ഉണ്ട്. നൈറ്റ് വന്നാലും കാണാൻ രസമാണ്. അപ്പോൾ ഇതിൻ്റെ അടുത്ത് തന്നെയാണ് പാലിക ബസാർ. അണ്ടർഗ്രൗണ്ടിലുള്ളതാണ് പാലിക ബസാർ. ബസാറാണിത്, പാലിക ബസാർ. ഉള്ളിൽ ഫുൾ AC ആണ്. അപ്പോൾ ഞങ്ങളിവിടെ വീണ്ടും ഷോപ്പിങ്ങിൻ്റെ കാഴ്ചകൾ നമുക്ക് കാണാം. നീ താങ്ക് യു. ഞങ്ങളിത് ഈ ഷൂ ആണ് മേടിച്ചത് പ്യൂമേറെ. ഇവര് 1000 രൂപ എന്നൊക്കെ പറഞ്ഞ കൊള്ളാം. കാണുമ്പോൾ ഷൂ നല്ല ക്വാളിറ്റി ഇല്ലേ. നമുക്കിതൊരു 500 രൂപ, കൂടി പോയാൽ 400 രൂപയ്ക്ക് വരെ നമുക്ക് കിട്ടാം. അപ്പൊ പ്രിയക്ക് ഈ ഷൂ കൊടുത്തു. എൻ്റെ ഏകദേശം എൻ്റെ ഇതാണ് ഞാൻ എടുത്ത ഷൂ. അങ്ങനെ രണ്ടും കൂടിയിട്ട് 1600 രൂപയ്ക്ക് രണ്ട് ഷൂ കിട്ടി. കാണാൻ കൊള്ളാം. നമുക്ക് നമ്മളെ എവിടെ പറയാ, കേരളത്തിലൊക്കെ മാളുകളിലൊക്കെ ഓഫറിൽ വയ്ക്കുന്ന ഷൂകളൊക്കെ ഇതിനായിട്ടും മോശപ്പെട്ട ഷൂകൾ കണ്ടിട്ടുണ്ട് ഫ്ലിപ്കാർട്ടിലൊക്കെ. അതിനായിട്ടും ബെറ്ററാണ്, സെക്കൻഡ് ക്വാളിറ്റി ആണെന്ന് മാത്രം. പക്ഷെ എന്നാലും കൊള്ളാം. ലൈറ്റിൻ്റെ കടകളാണ്, നല്ല ഭംഗിയുണ്ട്. സരോജിനി മാർക്കറ്റ്, ഇവിടെയും കുറേ കടകളുണ്ട് കാണാം.
बाबू मार्केट है नल ड्रस बाबू मार्केट सरोजिनी मार्केट मार्केट बाबू मार्केट रुमे वे अगर तेरे सरोजिनी मार्केट कुरे चीपर साधन कहट समय ऐसा बाकी ए जयपूर आग्रह नाई सरोजिनी मार्केट नर मत रिलाक्स टाइम ऐसे षोपिंग कहने सरोजिनी नगर तिचा वीडियो मेरेपील ना तेरक अब ऐसी सरोजिनी नगर मेट्रो स्टेशन कैरी ऋटन पा अब बाय फ्रॉम आंटनी അങ്ങനെ ഞങ്ങളുടെ ഡൽഹി യാത്രയുടെ അവസാനമായി നാളെ ഞങ്ങൾ കേരളത്തിലേക്ക് മടക്കം തിരിച്ചു പോയി അങ്ങനെ രണ്ട് ദിവസത്തെ യാത്രയുണ്ട് ട്രെയിൻ യാത്ര അപ്പോൾ ആ വിശേഷം നമുക്ക് ഇനി കാണാം നല്ല മീൻകറി നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലെ മീൻകറി കൂടിട്ട് ചോറ് മീൻ സൈക്കാ കൊണ്ടാട്ടണ്ട് കൊണ്ടാട്ടം इतनी नोकी कुछ ट्रेन पुरती ट्रेन ट्रेन स्थल महाराष्ट्र स्थल अणबोक्सी एंसान पाउबाजी पाउबाजी അങ്ങനെ ഞങ്ങളുടെ ഡൽഹി യാത്രയുടെ അവസാനമായി ഞങ്ങള് മൊത്തത്തിൽ 10 ദിവസത്തെ യാത്രയായിരുന്നു ഡൽഹിയിലേക്ക് ഞങ്ങള് ഫ്ലൈറ്റിലാണ് പോയത് മടക്കം ദേ ട്രെയിനിൽ മടങ്ങുകയാണ് അങ്ങനെ ഞങ്ങൾ ഡൽഹി കണ്ടു ആഗ്ര കണ്ടു ജയ്പൂർ കണ്ടു അങ്ങനെ അവിടുത്തെ സ്ഥലങ്ങളുടെ അവരുടെ കൾച്ചറും അവിടുത്തെ ഭക്ഷണങ്ങളും കുറേ എൻജോയ് ചെയ്തു ഞങ്ങൾ അങ്ങനെ ഈ യാത്ര अब इन इतने यात्री नमुक वीडूम का बाय फ्रॉम ट्विन फ्लेम्स।